بسم الله العظيم القدر والشان. بسم الله العظيم القدر والشان. شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تنصروا الله ينصركم ويثبت أقدامكم. صدق الله مولانا العلي العظيم. من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. صدق رسول الله صلى الله عليه وسلم. وليس لنا إلا إليك فرارنا وأين فرار الخلق إلا إلى الرسل. ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകളും നിറഞ്ഞ സാദാത്തുക്കൾ, അൽ മദീന സ്ഥാപനത്തിൻ്റെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ നേതൃത്വമായ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ്, സൈനി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത നേതാക്കൾ, കണച്ചൂർ മോണു ഹാജി അടക്കമുള്ള ഉമറ നേതാക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘ കുടുംബങ്ങളുടെയും അൽ മദീന സ്ഥാപനത്തിൻ്റെ വിദേശ കമ്മിറ്റികളുടെയും പ്രതിനിധികൾ, ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, അനാഥകൾ, അഗതികളായ മക്കൾ, ഈ പരിപാടിയെ സ്നേഹിച്ച് ഇവിടെ വന്നുകൂടിയ ദാർലക്കട്ടയുടെയും പരിസരത്തുള്ള സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കും, നമ്മുടെ സഹായികൾക്കും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തു സലാമത്താക്കി തരട്ടെ. അമീൻ. ഇവിടെ അൽ മദീന സ്ഥാപനത്തിൻ്റെ സ്ഥായിയായ വരുമാനത്തിന് വേണ്ടി ആ സ്ഥാപനത്തിലെ മുത്തഅല്ലിമുകളും അനാഥകളും അഗതികളും, നേരത്തെ കൺസൂർ ഹാജി ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ രണ്ട് വിദ്യയും ഒരേ സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അതിന് സാമ്പത്തികമായ ഒരു ഭദ്രത ഉണ്ടാകാൻ വേണ്ടി, അൽഹംദുലില്ലാ സൗദി അറേബ്യയിലുള്ള റിയാദിൻ്റെ പരിസരത്തുള്ള മലാസ് എന്ന ഖറിയയിലുള്ള നമ്മുടെ നാട്ടുകാരായ ഉമറ നേതാക്കൾ അൽഹംദുലില്ലാ അൽ മദീന സ്ഥാപനത്തിന് ഒരു സ്ഥിരമായ വരുമാനത്തിന് വേണ്ടി ഞങ്ങളുടെ വകയായി വളരെ പ്രധാനപ്പെട്ട ടൗൺ ഏരിയയായ നമ്മുടെ കൺസൂർ മോണ് ഹാജിയുടെ മെഡിക്കൽ കോളേജാണ് ഇതിൻ്റെ പരിസരത്ത് നമുക്ക് കാണുന്നത്. അള്ളാഹു അത് എത്രയും പെട്ടെന്ന് പരിപൂർണമാക്കി അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ നാട്ടിലെ സർവ്വജനങ്ങൾക്കും ലഭിക്കുന്ന നിലക്കും അതിൻ്റെ എല്ലാ നിലക്കും പ്രവർത്തിക്കാനുള്ള ശക്തിയും അള്ളാഹു അദ്ദേഹത്തിനും സ്ഥാപനത്തിനും കൊടുക്കട്ടെ. നമുക്ക് സന്തോഷിക്കാനുണ്ടല്ലോ, അപ്പുറം മേനപ്പൈ മെഡിക്കൽ കോളേജ്, ഇപ്പുറം കൺസൂർ മെഡിക്കൽ കോളേജ്,
ഇങ്ങനെ നമ്മുടെ ഉമറാക്കളുടെ നേതാക്കളുടെ സ്ഥാപനങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷം എന്താ? അവിടെ പോയി കിടക്കാനല്ല, അള്ളാഹു കടതാതിരിക്കട്ടെ. അങ്ങനെ വിചാരിക്കല്ല, ആശുപത്രിയിൽ പോയി കിടക്കാനല്ല. പിന്നെന്ത് സന്തോഷം? നമ്മളെ ഉമറാക്കളുടെ സ്ഥാപനം അത് പൂർത്തിയാകാനും അതിന്റെ നിലനിൽപ്പിനു വേണ്ടി നമ്മൾ തയ്യാറാക്കണം. അത് ദീനിന് വലിയ ഇസ്സത്താണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മലാസിലുള്ള പ്രവർത്തകന്മാർ അൽമദീന സ്ഥാപനത്തിന്റെ അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പ്. അൽമദീന സ്ഥാപനം എന്തിന് നിലനിൽക്കുന്നു? അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ. എന്റെ പ്രിയപ്പെട്ട ഉമറാക്കള് നേതാക്കളോട് ഞാൻ ഉറപ്പെടുത്തുന്നു, നിങ്ങൾക്കും എനിക്കും എന്റെയും നിങ്ങളെയും കുടുംബത്തിനെ പോറ്റൽ മാത്രമല്ല ബാധ്യത. കുടുംബത്തിനെ പോറ്റാൻ ഇവിടുത്തെ ചെരുപ്പ് കുത്തിക്കും കഴിയുന്നുണ്ട്, ഓനും പോറ്റുന്നുണ്ട്. ഇവിടുത്തെ റോഡ് അടിച്ചു വാരുന്ന മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ബലദിയിൽ ജോലി ചെയ്യുന്ന ആളുകളും പോറ്റുന്നുണ്ട്. ഞാൻ അവരെ ചെറുതാക്കി കാണുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായും ശാരീരികമായും കഴിവ് തന്ന നമ്മള് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ബാധ്യതയാണ് അല്ലാഹുവിന്റെ ദീൻ സംരക്ഷിക്കൽ. ആ ബാധ്യത നിങ്ങളും ഞാനും നിർവഹിച്ചില്ലെങ്കിൽ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇവിടെ സർക്കാർ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ സ്വാധീനങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു അധികാരവും ആർക്കും ഇല്ല. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. അള്ളാഹുവിന്റെ ചോദ്യമാണ്, ആർക്കടാ ഇവിടെ അധികാരമുള്ളത്? ഇവിടെ ആരടാ രാജാവ്? ഇവിടെ ആരടാ പണക്കാരൻ? ഇവിടെ ആരാണ് ഭരണാധികാരി? ഇവിടെ ആർക്ക് അധികാരമുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യം. ഒരാളും അള്ളാഹുവി തന്നെ മറുപടി പറയുന്നു, ഇവിടത്തെ അധികാരം ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. സർവശക്തനായ ഒരുവനായ അള്ളാഹുവിനിക്ക് മാത്രമാണ് ഇന്ന് അധികാരമുള്ളത്. ആ റബ്ബിന്റെ അധികാരം കൊണ്ട് അവൻ ചോദ്യം ചെയ്യുന്ന റബ്ബിന്റെ കോടതിയിൽ ഉമറാക്കളെ നേതാക്കളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നിലനിർത്താൻ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ അൽഹംദുലില്ലാ ഒരു ചെറിയ സേവനമായി അൽ മലാസ്, ഞാൻ അവരെ ചെറുതാക്കുകയല്ല, മുന്നോട്ട് വന്നു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നാളെ ആഖിറത്തിൽ റബ്ബേ നിന്റെ ദീന് നിലനിൽക്കാൻ, ദീന് നിലനിൽക്കുന്നത് ഞങ്ങൾ പണക്കാരായതുകൊണ്ടോ ആലിമിങ്ങളായതുകൊണ്ടോ ദീന് നിലനിൽക്കൂല. ആ ദീനിന്റെ ആധികാരിക സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആ ദീൻ നമ്മുടെ സന്താന പരമ്പരകൾക്ക് പഠിപ്പിച്ചാൽ മാത്രമേ ഇവിടെ ദീൻ ഉണ്ടാവുള്ളൂ. കുറെ മൊയിലാരുള്ളത് കൊണ്ട് ദീൻ ഉണ്ടാവൂല, കുറെ പണക്കാരുള്ളത് കൊണ്ട് ദീൻ നിലനിൽക്കൂല, കുറെ പള്ളിയും മിനാരങ്ങളുള്ളത് കൊണ്ട് ദീൻ നിലനിൽക്കൂല. ഇസ്ലാമിന്റെ രാഷ്ട്രമായിരുന്ന പല രാഷ്ട്രങ്ങളും പിന്നീട് ആ ഇസ്ലാമിന്റെ രാഷ്ട്രങ്ങളിലുള്ള മിനാരത്തിന്റെ മേലെ പോയി ജുഗാരി കളിക്കുന്ന, ഇസ്പെട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ തോലിവാസം ചെയ്യുന്ന ക്ലബുകളാക്കി പള്ളികളെ മാറ്റിയില്ലേ? എന്ത് അതിന്റെ കാരണം? അവിടെ പരമ്പരാഗതമായി അള്ളാഹുവിന്റെ ദീൻ വരും തലമുറക്ക് പഠിപ്പിച്ചില്ല. പഠിപ്പിക്കാത്തത് കൊണ്ട് ആ രാഷ്ട്രങ്ങൾ മുഴുവൻ നശിച്ചില്ലേ? ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ആണോ അവിടെ? ഇസ്ലാമിന്റെ രാഷ്ട്രമാണോ? അല്ല. എന്തേ? അവിടെ ദീൻ പരമ്പരയായി പഠിപ്പിച്ചില്ല. നമ്മുടെ മഹന്മാരായ ഉലമാക്കൾ 64 വർഷം ഈ നാട്ടിന് വേണ്ടി നമുക്ക് നേതൃത്വം നൽകിയ മഹാനായ സയ്യിദുന മുർഷിദുന താജുൽ ഉലമ, അല്ലാഹു അവരെ ദർജയുയർത്തി കൊടുക്കട്ടെ. ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ, ഈ കർണാടകയിൽ, ഈ നമ്മുടെ പരിസരത്ത് ഇന്ന് കാണുന്ന ഈ പണ്ഡിതന്മാരും ഈ മുഅ്മിനീങ്ങളുടെ ഈ മുഖവും ഈ മുതഅല്ലിമീങ്ങളും മഹാനായ താജുൽ ഉലമയുടെ സംഭാവനയാണ്, താജുൽ ഉലമയാണ് ഈ വെളിച്ചം ഇവിടെ നമുക്ക് നൽകി തന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് ആ വെളിച്ചം കെടാതെ ആ ഏട്ടിക്കുളത്ത് ആ വിശുദ്ധ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അല്ലാഹു തആല അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ താജുൽ ഉലമ തന്നെയാണ്
അൽമദീന സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നത്. അതിന്റെ അതുപോലെ ഇതിന്റെ പരിസരത്തുണ്ടായിരുന്ന മഹാനായ ശൈഖുന മഞ്ഞനാടി ഉസ്താദ്, ഈ കാണുന്ന ഉമറാക്കൾക്ക് മുഴുവനും മഞ്ഞനാടി ഉസ്താദിനെ അറിയും. ഉസ്താദിന്റെ അടുക്കൽ നസീഹത്തുകൾ കാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവൂല, ഒരു പണക്കാരും ഒരു നേതാക്കളും ഉണ്ടാവൂല. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, നമ്മുടെയൊക്കെ വിദ്യാർത്ഥികളായ കാലത്ത്, നമുക്കൊക്കെ ചിലപ്പോൾ കഞ്ഞിക്ക് വകയില്ലാത്ത സമയത്ത് ആ താജുൽ ഉലമയും മഞ്ഞനാടി ഉസ്താദും ദ്വാരന്നിട്ട് അവരെ പറക്കത്തുകൊണ്ടാണ് അള്ളാഹു നമുക്ക് അഡ്രസ് ഉണ്ടാക്കി തന്നത്. നാം ഒരിക്കലും ആ മഹത്തുക്കളെ മറന്നുപോകാൻ കഴിയില്ല. ദുന്യാവിന് നമ്മുടെ കയ്യിൽ വരും, നാളെ ദുന്യാവ് പാടേ പോകാനും സാധ്യതയുണ്ട്. അതാണ് ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് ആ മഹത്തുക്കൾ ഇവിടെ കാട്ടിത്തന്ന വെളിച്ചം, ആ വെളിച്ചമാണ് അൽ മദീന സ്ഥാപനത്തിലൂടെ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ ഇവിടെയുള്ള ഉമറാക്കളോട്, നിങ്ങൾ ഈ സരസിലേക്കൊന്ന് ഈ സ്റ്റേജിലുള്ളവർ നോക്കിയാൽ കാണാം, ഇവിടെ കാണുന്ന ഈ തലയെട്ട് കെട്ടിയ ഈ തൊപ്പി വെച്ച മുത്തഅല്ലിമീങ്ങൾ, അനാഥകൾ, അഗതികൾ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എത്രയൊരു സന്തോഷമാണ്. ഈ ദാർലക്കട്ടന്റെ പരിസരത്ത് സുന്നത്ത് ജമാഅത്തിന്റെ നമുക്കല്ലാതെ ഇസ്ലാമിന്റെ വേഷത്തിലും ഷിആറിലുമുള്ള ഈ നിലക്കുള്ളൊരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടാൻ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കഴിയോ? സാധ്യല്ല. എവിടെ കഴിയുന്നത് നിങ്ങൾ നോക്ക്. നമ്മളല്ലാത്തൊരു സരസിൽ ഈ ഉറാക്കൾ ചിലപ്പോ പോയിട്ടുണ്ടാകും. നിങ്ങൾ സ്റ്റേജിക്ക് നോക്കിയിട്ടില്ലേ? നിങ്ങൾ രാഷ്ട്രീയക്കാരാകുമ്പോ പണക്കാരാകുമ്പോ എല്ലാ സ്റ്റേജിക്ക് പോണ്ടി വരും. ഞങ്ങൾ കയ്യിൽ വിരോധമൊന്നുമില്ല, ഞങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല. പക്ഷെ ആ സരസ് നിങ്ങൾ നോക്കിയിട്ടില്ലേ? ആ സരസിൽ ഇങ്ങനെ ഒരു മുഖം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറയും കണ്ടിട്ടില്ല. അവിടെ എന്തേ കാണുന്നത്? അവിടെ ചിലപ്പോ പൊക്കിള് വരെ താടി നീട്ടിയ, സുബ്ഹാനല്ലാഹ്, തലയിൽ ഒന്നുമില്ലാത്ത താടി നീട്ടിയ കണ്ടാൽ തന്നെ ഒരു സാധനം എന്താണെന്ന് അള്ളാഹു അലം. ഇങ്ങനെ കുറയുന്ന കുറെ, ഞാൻ കുറ്റം പറയല്ല, ഞാൻ താടിനെ പരീക്ഷിക്കുകയില്ല. ഈ ഷിആറിൽ, ഇസ്ലാമിന്റെ ഷിആറിൽ, സുന്നത്ത് ജമാഅത്തിന്റെ നമ്മക്കല്ലാതെ അബ്ബാസ് ഉസ്താദിനെ പോലത്തെ മഹാന്മാരായ ഹബീബായ റസൂലുള്ളാൻ ആശിക്കിങ്ങൾക്കല്ലാതെ യാ റസൂലുള്ളാ, യാ റസൂലുള്ളാ എന്ന് വിളിക്കുന്ന നമുക്കല്ലാതെ ആ റസൂലുള്ളാന്റെ പാരമ്പര്യത്തിലുള്ള ഒരു സരസ് കാട്ടിക്കാൻ കഴിയോ? സുഹൃത്തുക്കളെ, ഉമറാക്കളും ചിന്തിക്കും, നേതാക്കൾ ചിന്തിക്കും, നമുക്കല്ലേ സാധിക്കുന്നുള്ളൂ? ഇതല്ലേ ആ പാരമ്പര്യം? ഹബീബായ റസൂലുള്ളാഹി വിശുദ്ധ മദീനയിൽ എപ്പോഴും കണ്ട് സന്തോഷിക്കുന്ന ഈ മുത്തഅല്ലിമുകൾ, ഈ അനാഥകളും അഗതികളുമായ മക്കള്, ഇവരുടെ വേഷം, ഇവരുടെ സംസ്കാരം, നേരത്തെ അൽ മദീന സ്ഥാപനത്തിന്റെ മാനേജർ സഖാഫി ഉസ്താദ് പറഞ്ഞു, അതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുന അബ്ബാസ് ഉസ്താദ് പറഞ്ഞു, എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിച്ചിട്ട് ഈ ദേർലക്കട്ടയിലും ഈ മഞ്ഞനാടിന്റെ പരിസരത്തും ഈ ദക്ഷിണ കന്നഡ ജില്ലയിലും ഈ ലോകത്ത് മുഴുവനുമുള്ള മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, പൊതുവെ ഈ നാട്ടിന്റെ മുഴുവൻ സമാധാനത്തിന് വേണ്ടി, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യ എന്ന് വ്യത്യാസമില്ലാതെ ഈ രാഷ്ട്രത്തിന്റെ ഗുണത്തിന് വേണ്ടി എല്ലാ ദിവസവും അതിരാവിലെ പ്രഭാതത്തിന്റെ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഈ മക്കളാണ്, അനാഥകളാണ്, എത്തീമക്കളാണ്, പ്രായപൂർത്തിയാവാത്ത ചെറിയ മക്കൾ. ആ എത്തീമക്കൾ അള്ളാഹുവിനോട് റബ്ബേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണയെന്ന് ഒരു എത്തീമായ കുട്ടി പടച്ച റബ്ബിനോട് ദ്വാരക്കുമ്പോൾ എന്റെ ഉമറാക്കളെ, നേതാക്കളെ, ആ കുട്ടികളെ ദ്വാ പറക്കത്ത് കൊണ്ടാണ് നമ്മളെ വാഹനം ഈ റോട്ടിൽ നല്ല നിലക്ക് ഓടുന്നത്, നമ്മളെ ബിസിനസ് നടക്കുന്നത്, നമ്മുടെ സ്ഥാപനങ്ങൾ നടക്കുന്നത്. ആ അനാഥകളായ കുട്ടികൾ എല്ലാ ദിവസവും പ്രഭാത സമയത്ത് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ആ ചെറിയ മക്കൾ ദ്വാരക്കുന്നു, മറ്റു കുട്ടികൾ ആമീൻ പറയുന്നു. ഞാൻ പറയട്ടെ, ഈ ഒരു പാരമ്പര്യമുള്ള സ്ഥാപനങ്ങള് നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നത്, നിലനിർത്തി വരുന്നത് പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അല്ലേ? അതുകൊണ്ടല്ലേ ഇവിടുത്തെ എല്ലാ ജാതി മതക്കാരും, ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സർവ്വമതക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അവർ സ്നേഹിക്കുന്നു, സഹായിക്കുന്നു, സഹകരിക്കുന്നു എന്നതാണ് സത്യം. എന്തുകൊണ്ട്? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മുഴുവനും അറിയാം, ഈ രാഷ്ട്രത്തിന്റെ നന്മക്ക് വേണ്ടി, ഇവിടത്തെ ശാന്തിക്ക് വേണ്ടി, ഇവിടത്തെ സമാധാനത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെറിയ പിഞ്ചു മക്കൾ, ഒരു കുറ്റം ചിന്തിക്കാത്ത, ഒരു കുറ്റം ചെയ്യാത്ത മക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് ഈ രാഷ്ട്രത്തിന് വേണ്ടത് എന്നെല്ലാവരും ചിന്തിക്കുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ സ്ഥാപനങ്ങളെ അല്ലാഹു തആല അഭിവൃദ്ധിപ്പെടുത്തി തരുമാറാകട്ടെ. അതിന് സഹായിക്കുന്ന ഉമറാക്കൾക്ക് റബ്ബേ നീ വലിയ ഐശ്വര്യവും വലിയ ശക്തിയും ബറക്കത്തും നൽകണേ അല്ലാ. ഒരല്പം ഹബീബായ റസൂലുള്ളാഹിന്റെ മദഹ് നിങ്ങളോട് പറയും. അതിന് മുമ്പ് അൽ മദീന സ്ഥാപനത്തിൽ നോർത്ത് കനറയുടെ ഭാഗത്തു നിന്ന് നോർത്ത് കർണാടകത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു 75 ദീൻ എന്താണെന്നറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയേ വരെ പറയാൻ അറിയാതെ ബിസ്മി എന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൂട്ടാൻ അറിയാത്ത, ഇസ്ലാം എന്താണെന്നറിയാത്ത, മരത്തെപ്പറ്റി ഒരു ബാലപാഠവും പഠിക്കാത്ത 75 വിദ്യാർത്ഥികളെ ഹാനായ ഷൈഖുന അബ്ബാസ് ഉസ്താദ് അൽഹംദുലില്ലാ അൽ മദീന സ്ഥാപനത്തിൽ ഏറ്റെടുത്ത് ആ മക്കൾക്ക് 2 കൊടുത്ത് സംസ്കാരം പഠിപ്പിച്ച്, ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിച്ച്, ഈ രാട്ടത്തെ പറ്റി പഠിപ്പിച്ച്, അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളും അവർക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് 75 വിദ്യാർത്ഥികളെ നോർത്ത് കനറയിൽ നിന്ന് മാത്രം കൊണ്ടുവന്ന് ഒരു ദീനിന്റെ വിഷയം അറിയാത്ത കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാ ആ കുട്ടികൾ ഇപ്പോൾ നന്നായി ഖുർആൻ ഓതുന്നു, ബുറുദ വൈത്ത് ചൊല്ലുന്നു, നിസ്കരിക്കുന്നു, ബാങ്ക് കൊടുക്കുന്നു. ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന മക്കളായി അൽഹംദുലില്ലാ ആ നോർത്ത് കനറയിന്ന് കൊണ്ടുവന്ന വിദ്യാർത്ഥികൾ ഈ അൽ മദീനയിൽ പഠിച്ചു വളർന്നു കൊണ്ടിരിക്കുന്നു. എന്റെ ഉമറാക്കളോട് നേതാക്കളോട് ഒരു കാര്യം ഞാൻ ഉണർത്തുന്നു, അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, പെട്ടെന്നുള്ള മരണം അല്ലാഹു നമുക്ക് വിധിക്കാതിരിക്കട്ടെ. നിങ്ങൾ കാണുന്നതിൽ എത്ര വലിയ വലിയ നേതാക്കളുമുള്ള ആളുകൾ, വലിയ കോടീശ്വരന്മാർ, രാത്രി കടന്ന് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ചെയ്ത് രാത്രി കടന്നു, രാവിലെയാകുമ്പോൾ മരണപ്പെട്ടു പോയി. പത്രത്തിൽ കൊടുക്കുന്നു ഹൃദയാഘാതം, ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹാർട്ട് പൊട്ടി അല്ലെങ്കിൽ തലന്റെ നരമ്പ് പൊട്ടി. സുബ്ഹാനല്ലാഹ് മരിച്ചുപോയി. അല്ലാഹു നമ്മളെല്ലാവരും കാക്കട്ടെ, നമ്മളെ മുഴുവൻ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ അല്ലാഹു കാക്കട്ടെ. അങ്ങനത്തെ ഒരു മരണം അല്ലാഹു നമുക്ക് വിധിക്കാതിരിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഏത് സമയത്തും അല്ലാഹു നമ്മളെ പെട്ടെന്ന് വിളിച്ചാൽ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവർ ആണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്ക് സമയം തരുമെന്ന് ആശിക്കാം, തയ്യാറാക്കാം, പക്ഷേ യാതൊരു ഗ്യാരണ്ടിയും നമ്മുടെ കൈവശം ഇല്ലല്ലോ. ആ നിലക്ക് അൽഹംദുലില്ലാ ഈ പാപപ്പെട്ട നോർത്ത് കനറയിന്ന് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ച് ദീനിന്റെ യഥാർത്ഥ ആളുകളായി മക്കളാക്കി വളർത്തിരുന്ന ആ കുട്ടികൾക്ക് അൽഹംദുലില്ലാ എല്ലാം കൊടുത്തിട്ട് ദീനും ദുനിയാവും രണ്ടും വിദ്യാഭ്യാസവും വസ്ത്രവും പാൻറ്റും കോട്ടും ഷർട്ടും പുസ്തകവും എല്ലാം കൊടുത്തിട്ട് ഒരു കുട്ടിനെ പോറ്റാൻ ഒരു കൊല്ലത്തിലേക്ക് 24,000 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ മാസത്തിൽ 2,000 ഉറുപ്പിക. നമ്മളെ കുട്ടികള് ഇംഗ്ലീഷ് മീഡിയമിലും മറ്റു സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ ലക്ഷങ്ങളാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അത് നമ്മളെ മക്കൾ, ഇത് ആരാന്റെ മക്കൾ? അങ്ങനെ നിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ? നമ്മളെ മനസ്സിൽ തോന്നുന്നുണ്ടോ? എങ്കിൽ അഷ്റഫുൽ ഖൽഖു റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഖൽബിൽ ഈമാനിന്റെ വെളിച്ചം വേണ്ടത്ര കടന്നിട്ടില്ല. ഇതെല്ലാം നമ്മളെ മക്കൾ തന്നെ. ഇവരെ എല്ലാം ബാധ്യത അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്ന സമ്പത്തിലും മുതലിലും നിങ്ങളടുത്തേക്ക് കൈനീട്ടി ചോദിക്കാൻ വരുന്നവർക്കും ഹക്കുണ്ട്. ചോദിക്കാൻ വരാതെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മക്കൾക്കും അതുപോലുള്ള ആളുകൾക്കും ഹക്കുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഒരു കുട്ടിക്ക് മാസത്തിൽ 24,000 എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് കൊല്ലത്തിൽ ഒരു മാസത്തിൽ 2,000 ഉറുപ്പിക. അതുപോലെ ഇൻഷാ അല്ലാ അൽ മദീന സ്ഥാപനത്തിലുള്ള ആ കുട്ടികളെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന്, എനിക്കൊരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു മകനുണ്ട് അല്ലെങ്കിൽ ഒരു പുള്ളി പേരക്കുട്ടിയുണ്ട്,
അത് പഠിക്കുന്നുണ്ട്. ഉസ്താദേ, അതിന്റെ കൂട്ടത്തിൽ എന്റെ ഒരു കിടാവ് അൽമദീനയിലും പഠിക്കുന്നുണ്ട്. അത് എവിടുത്തെ കുട്ടി? അത് നോർത്ത് കനറയിലെ എന്റെ ഒരു കുട്ടി, എന്റെ സഹോദരന്റെ കുട്ടി, എന്റെ മുഅ്മിനായ സഹോദരന്റെ കുട്ടി എന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഇരിക്കുന്ന നമ്മളിൽ നിന്ന് ഒരു വർഷത്തെയോ രണ്ട് വർഷത്തെയോ അല്ലെങ്കിൽ ഒരു കുട്ടിൻ്റെയോ പത്ത് കുട്ടികളത് ഒരു കൊല്ലത്തേക്ക് പത്ത് കുട്ടികൾ ഏറ്റെടുത്താൽ ഒരു 240,000 ഉറുപ്പിക പത്ത് കുട്ടികൾക്കാകുമ്പോൾ വരും. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇരിക്കുന്ന ഉമറാക്കളും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖാദിമികളുമായ നമ്മൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വക ഒരു കുട്ടി ആ നോർത്ത് കനറയിലെ എൻ്റെ വകയായി ഒരു കുട്ടി പഠിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ആ മക്കൾ പഠിച്ച് അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച് ആലിമായി. നേരത്തെ കൺസൂർ ഹാജിയുടെ ഓർമ്മപ്പെടുത്തിയ പോലെ ചിലപ്പോ ഈ നോർത്ത് കനയിൽ നിന്ന് വന്ന കുട്ടികൾ തന്നെ ഉണ്ടാവും ഐ എസ് പാസ്സായിട്ട് ഇവിടത്തെ വലിയ ആളായി വരുന്നത്. ചിലപ്പോ വലിയ കാവിയാറായിട്ട് വരും, ആലിമികളായിട്ട് വരും. അത് നമുക്കിപ്പോൾ തീരുമാനിക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ആ കുട്ടി തന്നെയായിരിക്കും ഇവിടെ ദീനിനും ദുനിയാവിനും നേതൃത്വം കൊടുക്കുന്ന ഒരു കുട്ടിയായി മാറുന്നത്. അൽഹംദുലില്ലാഹ്. ആളുകൾക്ക് വല്ല തിരക്കുമുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ വകയായി ഒരു കുട്ടിയോ രണ്ടു കുട്ടിയോ അഞ്ചു കുട്ടിയോ എങ്ങനെയാണോ നിങ്ങൾ ഏറ്റെടുക്കുന്നത്, ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലുള്ള നമ്മൾ ഈ സന്തോഷത്തിന്റെ സമയത്ത് മലാസ് കമ്മിറ്റി ഈ കാണുന്ന വലിയ കെട്ടിടം അൽഹംദുലില്ലാഹ് അവർ ഇപ്പോൾ കടമുണ്ട് എന്ന് പറഞ്ഞു. ഇൻഷാഅല്ലാഹ് കടം അവർ തീർത്തോളും, അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. ഇത്ര വലിയൊരു സ്ഥാപനമുണ്ടാക്കി അൽ മദീനക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു കുട്ടിയെ 2000 ഉറുപ്പിക പോലെ മാസത്തിൽ ഏറ്റെടുത്ത് ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ അൽഹംദുലില്ലാഹ് നമുക്കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങള് വിശുദ്ധ മദീനയിൽ നിന്ന് നോക്കി ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സന്ദർഭം ഈ സനസ് കണ്ട് അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധ മദീനയിൽ നിന്ന് നോക്കി സന്തോഷിക്കുന്നു. അല്ലാഹു ആ സന്തോഷിക്കുന്ന മജ്ലിസിൽ പെടുത്തി തരുമാറാകട്ടെ. ഇല്ലേ സംശയമുണ്ടോ നിങ്ങൾക്ക്? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട്, നിങ്ങളുടെ സനസ്സുകള്, നിങ്ങളുടെ അമലുകള് എന്റെ ഖബറിലേക്ക് കാണിക്കപ്പെടുന്നു, ഖബറിൽ വെച്ചത് കാണുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അതാണ് നമ്മുടെ നബി എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, യഥാർത്ഥ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകൻ അവരാണ്. അഥവാ ഇവിടെ നിന്ന് നമ്മുടെ എല്ലാവരെയും പ്രവർത്തനങ്ങള് ഹബീബായ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് കാണിക്കപ്പെടുന്നു. കുലിഉമലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അമൽ ചെയ്തോളി പ്രവർത്തിച്ചോളൂ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അമലുകൾ അല്ലാഹു കാണുന്നു, റസൂലുഹു അല്ലാഹുവിന്റെ റസൂലും കാണുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ വിശുദ്ധ ഖുർആൻ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സത്വഅറദു അലിയ അഅമലുകും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്റെ ഖബറിലേക്ക് കാണിക്കപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട ശൈഖുന അബ്ബാസ് ഉസ്താദ്, നിങ്ങൾ കാണുന്നില്ലേ നിസ്കരിക്കുന്ന സമയത്ത് പലപ്പോഴും അത്തയാത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല, കൈ ഇങ്ങനെ കുറ്റിയിരിക്കുന്നത് കാണാം, ഇത്ര പ്രയാസമുണ്ടായിട്ടും കാലിന്റെ മുട്ട് മടങ്ങുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ മദീനയിൽ നിന്നിട്ട് എന്നെ നോക്കുമ്പോൾ, എന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് കാണുമ്പോൾ, ആ മുത്തു റസൂലുള്ളാഹി തങ്ങൾ എന്നെ ഒന്ന് കണക്കിലെടുക്കണം, എന്നൊന്ന് ഇങ്ങോട്ട് സ്നേഹിച്ചു കിട്ടണം, അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ഈ സമയത്തും എന്നാൽ കഴിയുന്ന സേവനം ഞാൻ ചെയ്യുമ്പോൾ, ഹബീബായ റസൂലുള്ളാഹിൻ്റെ ആ ചര്യ ഞാൻ നിലനിർത്തുമ്പോൾ, ആ വിശുദ്ധ മദീനയിൽ നിന്ന് എന്നെ ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൽബത്ത് സന്തോഷപ്പെട്ടാൽ ഞാൻ അങ്ങ് രക്ഷപ്പെടുമെന്നാശിച്ചുകൊണ്ട്, നിങ്ങൾ കണ്ടോ ഈ പ്രായമുള്ള സമയത്തും ആരോഗ്യമില്ലാത്ത സമയത്തും അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ഈ മുത്തല്ലിമീങ്ങൾക്ക് വേണ്ടി ഈ അനാഥകൾക്ക് വേണ്ടി അഗതികൾക്ക് വേണ്ടി ഉസ്താദ് പ്രയാസപ്പെടുമ്പോൾ, ഓ നേതാക്കളെ പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയായ റബ്ബ്
നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ മദീനയിൽ മുത്തുനബിക്കത് കാണാനുള്ള ഫവർ അല്ലാഹു തആല കൊടുത്തിട്ട് അവിടെ നിന്ന് കാണുന്നു. ആ സന്തോഷം കാണുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിൽ നിങ്ങളെ ഖൈറായ പ്രവർത്തനങ്ങൾ എന്റെ ഖബറിലേക്ക് കാണിക്കപ്പെടുമ്പോൾ സാധുക്കളായ കുട്ടികളെ, പാപങ്ങളായ കുട്ടികളെ, ദീനറിയാത്ത മക്കളെ, അനാഥകളായ മക്കളെ, മിസ്കീന്മാരായ മക്കളെ നമ്മൾ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ മദീനയിൽ അതാ ആ ഖബറിന്റെ ഉള്ളിൽ കിടന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വഇൻ വജദ്തു ഖൈറാ, നിങ്ങളുടെ ഖൈറായ നല്ല പ്രവർത്തനങ്ങൾ ഞാൻ ഖബറിൽ വെച്ച് കാണുന്നതെങ്കിൽ ആ ഖബറിന്റെ ഉള്ളിൽ വെച്ച് അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കും, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് ആ ഖബറിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കും. എന്തുകൊണ്ട്? എന്റെ പാപപ്പെട്ട ഉമ്മത്തികൾ, എന്റെ സാധുക്കളായ സമുദായം, ഞാൻ ഏൽപ്പിച്ച കാര്യം, ഞാൻ പഠിപ്പിച്ച ആ നടപടി, ഞാൻ പഠിപ്പിച്ച ആ കാര്യങ്ങൾ എന്റെ ഉമ്മത്ത് ഏറ്റെടുത്ത് അത് നിർവഹിക്കുന്നുണ്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഖബറിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അല്ലാഹു സ്തുതിക്കുന്നു. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അങ്ങനെ മുത്തുനബിന്റെ കൽബൊന്ന് സന്തോഷപ്പെട്ടാൽ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളൊന്ന് അല്ലാഹുവിനെ സ്തുതിച്ചു അവിടുന്ന് സന്തോഷമായി കഴിഞ്ഞാൽ, ഓ നേതാക്കളെ, ഓ ഉമറാക്കളെ, ഉലമാക്കളെ, പ്രവർത്തകന്മാരെ, നമ്മളൊക്കെ രക്ഷപ്പെട്ടില്ലേ? ഹബീബായ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കാനല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്കെല്ലാം കൊടുത്തത്? വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ, നബിയേ തങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത്, തങ്ങൾ എന്താണോ തൃപ്തിപ്പെടുന്നത്, അതെല്ലാം തങ്ങൾക്ക് അല്ലാഹു തആല തരും. നബിയേ അങ്ങനെ തന്നിട്ട് അവിടെ നിന്ന് തങ്ങൾ തൃപ്തിപ്പെടും, തങ്ങൾ സന്തോഷിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണോ വേണ്ടത്, നബി തങ്ങൾ എന്താണോ സന്തോഷിക്കുന്നത്, ആ സന്തോഷിക്കുന്നത്, ആ ഇഷ്ടപ്പെടുന്നത് മുഴുവനും അല്ലാഹു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു. ുന്നു നബി സന്തോഷിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളായ നമ്മൾ ഹബീബായ റസൂലുള്ളാഹിക്ക് എന്താണോ സന്തോഷമാകുന്നത് അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചത്. അൽഹംദുലില്ലാഹ്, കുമാരപ്പെട്ട ശൈഖുന അബ്ബാസ് ഉസ്താദും ഉസ്താദിന്റെ കൂടെയുള്ള നാട്ടിലും ഗൾഫിലുള്ള ഉമറാക്കളും പ്രവർത്തകന്മാരും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, വർക്ക സലാത്തു മുഹമ്മദ് റസൂലുള്ളാഹി, തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ജോലിയാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ ചില ആൾ ചോദിക്കും, നിങ്ങൾക്ക് അൽഹംദുലില്ലാ നമ്മളെ കഫാലത്ത് 75 കുട്ടികളുണ്ട്, അതിനത്ര കുട്ടികളെ ഇൻഷാല്ലാ ഇവിടെ നിന്ന് നമ്മൾ ഏറ്റെടുത്താൽ അബ്ബാസ് ഉസ്താദിന്റെ വലിയൊരു ഭാരം കുറഞ്ഞു കിട്ടും. ഈ സമയത്ത് അൽഹംദുലില്ലാഹ് ഇരിക്കുന്ന എല്ലാവരും മനസ്സിലിങ്ങനെ, അല്ലാ എന്നെ നീ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് കിടത്തണ്ട, അല്ലാ ഐസുവിൽ കൊണ്ടുപോയിട്ട് എന്നെ കിടത്തണ്ട, എന്റെ മക്കളെയും കിടത്തണ്ട, ഞാൻ ഇൻഷാല്ലാ ഒരു കുട്ടിനെ എൻ്റെ വകയായി ഞാൻ പഠിപ്പിച്ചോളാം, മാസത്തിൽ 2000 രൂപ കൊടുത്തിട്ട് എന്ന് നിങ്ങളെ മനസ്സിൽ ഇൻഷാല്ലാ പെട്ടെന്നൊരു തീരുമാനമാക്കി ഓരോരുത്തർ ഇൻഷാല്ലാ പറയണം. അൽഹംദുലില്ലാ അതിൻ്റെ തുടക്കം നമ്മളെ സ്റ്റേജിലും തന്നെ നമ്മുടെ മഷ്കത്ത് ഒമാൻ കമ്മിറ്റിൻ്റെ പ്രസിഡന്റ് അല്ലേ ബഹുമാനപ്പെട്ട നെത്തൂർ ഉസ്മാൻ ഹാജി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഉസ്മാൻ ഹാജി എന്ന് പറയുമ്പോൾ ഉമറായിന്റെ കൂട്ടത്തിൽ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ദീനിന് വേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ റമദാൻ മാസത്തിലാണ് അള്ളാഹുവിലേക്ക് അദ്ദേഹം യാത്ര പോയത്.
ആ ഉസ്മാൻ ഹാജി അദ്ദേഹത്തിന്റെ അനുജൻ ഉമർ സഖാഫി അദ്ദേഹം ഒമാനിൽ മഷ്കത്തിലുണ്ട്. ഈ സ്ഥാപനത്തിന്റെ വലി അതുപോലെ എല്ലാ സ്ഥാപനത്തിന്റെയും സ്നേഹിയും സഹായിയുമാണ്. ഒരു കുട്ടിന്റെ ദത്ത് ഒരു കുട്ടിയെ അൽഹംദുലില്ലാഹ് ഉമർ സഖാഫി ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു ഖബൂല് ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാരും ആമീൻ പറഞ്ഞ മുത്തഅല്ലിമീങ്ങൾ, അനാഥകൾ, അഗതികൾ, അർഹമുർ റഹീമായ അല്ലാഹുവേ അദ്ദേഹത്തിന് ഒരു ആഫത്ത് വരാതെ, ഒരു വിഷമം വരാതെ, ഒരു പ്രയാസം വരാതെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നീ കാക്കണം റഹ്മാനെ. എല്ലാ ആഫത്ത് ബലാലുകളെ തൊട്ട് ഈ കുട്ടി പഠിക്കുന്ന ഈ സദഖ, ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ഈ ധർമ്മം അല്ലാഹുവേ നീ ഒരു കാവലാക്കി കൊടുക്കണം റഹ്മാനെ. സർവവിപത്തിനെ തൊട്ടും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ ഇതുപോലെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോരുത്തരുടെയും പണങ്ങളും സമ്പാദ്യങ്ങളും ആസ്പത്രിയിലും അവിടെയും ഇവിടെയും കൊണ്ടുപോയി നാശത്തിലാക്കാതെ നീ സംരക്ഷണം കൊടുക്കണം റഹ്മാനെ. ഇനി സദസ്സിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് പറയാം ഇൻഷാല്ലാ. ഒന്നോ രണ്ടാ നമ്മളെ പ്രവർത്തകന്മാർ ഇങ്ങനെ പുറത്തും ഉള്ളിൽ നടന്നു പോയാൽ ഇൻഷാല്ലാ അവർ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പറയും 2000 രൂപിക മാസത്തിൽ ചിലപ്പോൾ ചെറിയൊരു പൈസയാണ്. ഇൻഷാല്ലാ അള്ളാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമുക്ക് വരുന്ന ആഫത്ത് ബലാലും മുസീബത്തുകളെ തട്ടിയാൽ നമുക്കതൊരു വിഷയം തന്നെയല്ല. എല്ലാവരോടും ഞാൻ പറയലുണ്ട് ഉസ്താദ് ബർക്കത്തിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞ ചിലാൾ. അപ്പൊ ഞാൻ പറഞ്ഞു ബർക്കത്തിന് വേണ്ടി ദ്വാരക്കുന്നില്ല, ആസൂത്രിക്ക് പോകാതിരിക്കാൻ വേണ്ടി ദ്വാരന്നാ മതി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഒരു മനുഷ്യൻ എല്ലാവരും പറയും ഞാൻ നാട്ടിൽ വന്നിട്ടും ഒരു മാസായി ഉസ്താദ് എല്ലാ ദിവസവും ആസ്പത്രി 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 തസ്ബീഹ് പോലെ ആസ്പത്രി, പിന്നെ ഒരു ബർക്കത്തും ഉണ്ടാവൂല, ഒരു ഗുണവും ഉണ്ടാവൂല. അതുകൊണ്ട് അള്ളാഹു തആല നമ്മളെ ആഫത്തിനെ തൊട്ട് കാക്കട്ടെ, അള്ളാഹു രോഗത്തിനെ തൊട്ട് കാക്കട്ടെ. അങ്ങനെ കൊടുക്കാതിരിക്കാൻ അവിടെ ഇവിടെയും കൊണ്ടുപോയി ദുന്യാവും ആഖിറത്തിനും ഗുണമില്ലാണ്ട് നിനക്ക് ചെലവഴിക്കുന്നതിന് പകരം ഇതിന് കൊടുത്താൽ ദുന്യാവും രക്ഷപ്പെട്ടു ആഖിറും രക്ഷപ്പെട്ടു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു നിങ്ങളെ നല്ല പ്രവർത്തനങ്ങൾ ഞാൻ കാണുമ്പോൾ ആ ഖബർ വെച്ച് സന്തോഷിക്കുന്നുണ്ട്. എപ്പോഴും നമ്മളെ പ്രവർത്തനങ്ങൾ വീശിച്ചു കൊണ്ടിരിക്കുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇതുപോലെ ഇവിടെയുള്ള നിങ്ങളുടെ മക്കള് നിങ്ങളുടെ കുടുംബങ്ങള് അവർ പഠിച്ച് ഫാമിലിയായി അവർ വലിയ ബിസിനസ്സിൽ ഏർപ്പെട്ടു വലിയ ഉഷാറായി, അപ്പോൾ ഉപ്പമാര് ഉപ്പാപ്പമാര് അജ്ജന്മാര് അവരൊക്കെ ആ ഫാമിലിയായ കുടുംബത്തിനെ നോക്ക് വലിയ സന്തോഷിക്കും. അത് എന്റെ മകനാണ് ഇല്ലേ, അത് എന്റെ പുള്ളി പേരക്കുട്ടിയാണ്, അത് എന്റെ മക്കളാണ് എന്നിങ്ങനെ പറഞ്ഞു. നമ്മൾക്ക് നമ്മളെ മക്കൾ നമ്മളെ ഫാമിലികൾ ഉഷാറാകുമ്പോൾ നന്നാകുമ്പോൾ നമുക്ക് സന്തോഷം അഭിമാനമുണ്ടെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങള് ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളായ ആ റസൂലുള്ളാഹി തങ്ങളുടെ മുഹബ്ബീങ്ങളായ ആ റസൂലുള്ളാഹിന്റെ ആഷിഖീങ്ങളായ യഥാർത്ഥ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മളെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, സംശയമില്ല. കേട്ടോ, ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെ വീട്ടിൽ നടക്കുന്നത്, നമ്മളെ കല്യാണത്തിൽ നടക്കുന്നത്, നമ്മളെ സ്ഥാപനത്തിൽ നടക്കുന്നത്, നമ്മുടെ സരസിൽ നടക്കുന്നത് എല്ലാ സമയത്തും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ആ വിശുദ്ധ ഖബറിൽ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് എല്ലാ റിപ്പോർട്ടുകളും സമർപ്പിക്കപ്പെടുന്നു. ഹബീബായ തങ്ങൾ അത് കണ്ടുകണ്ട് സന്തോഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതേ സ്ഥാനത്ത് നിങ്ങൾ നോക്ക്. നിങ്ങളെ പ്രവർത്തനങ്ങൾ എന്റെ ഖബറിലേക്ക് കാണിക്കപ്പെടുമ്പോൾ വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ റിപ്പോർട്ടുകളാണ് എന്റെ ഖബറിലേക്ക് കാണിക്കപ്പെടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. നമ്മളെ മക്കൾ മോശമായി പോയാൽ, കോളേജിൽ പോയ മക്കൾ മകൻ അല്ലെങ്കിൽ മകൾ ഏതെങ്കിലും ആശയത്തിലേക്ക് മാറിപ്പോയാൽ
അവൻ മതമാറി പോയാൽ, അവൻ കള്ളുകുടിക്കുന്നതും തമാടിയായി പോയാൽ, അങ്ങനെയുള്ള റിപ്പോർട്ട് ഉപ്പക്ക് വരുമ്പോൾ, ആ കുടുംബത്തിന് വരുമ്പോൾ അവർക്കെത്ര വേദനയുണ്ട്, അവർക്കെത്ര സങ്കടമുണ്ട്. അല്ലാ, ഞാൻ പോറ്റി വളർത്ത എന്റെ മകൻ ഈ നിലക്ക് മോശപ്പെട്ടു പോയില്ലേ? ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, നിങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടുകൾ എന്റെ ഖബറിലേക്ക് കാണിക്കപ്പെടുമ്പോൾ, ഉലമാക്കളെ, ഉമറാക്കളെ, സംഘാടകരെ, പ്രവർത്തകന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മോശപ്പെട്ട, നല്ലതല്ലാത്ത, പാപങ്ങളെ ഏറ്റെടുക്കുന്നില്ല, പാപങ്ങളെ സഹായിക്കുന്നില്ല, അനാഥകളെ ഏറ്റെടുക്കുന്നില്ല, അഗതികളെ ഏറ്റെടുക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, ഏറ്റെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ സ്ഥാപനങ്ങളെ നശിപ്പിക്കുവാനോ, ആരെങ്കിലും ഒരു അനാഥക്ക് കൊടുക്കുന്നത് തടയാനോ, അഗതിക്ക് കൊടുക്കുന്നത് തടയാനോ ആണ് ശ്രമിക്കുന്നത്. അതെന്ത് അൽമദീന, അതെന്ത് സ്ഥാപനമാണ്? അത് കുറച്ച് മൊയ്ലാമാർക്ക് നടത്താനുള്ളതല്ലേ? അവരുടെ സ്വാർത്ഥതയല്ലേ? അവരുടെ നിലനിൽപ്പല്ലേ? എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീന്റെ സ്ഥാപനത്തിന് പൊളിക്കാനാണോ, തടയാനാണോ, യതീമക്കളെ പട്ടിണി കിടത്താനാണോ, മിസ്കീനായ കുട്ടികളെ പട്ടിണി കിടത്താനാണോ, മുത്തഅല്ലിമീങ്ങളെ പട്ടിണി കിടത്താനാണോ? അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ലോകത്തിലെ ആ പ്രവർത്തനം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് വിശുദ്ധ ഖബർ ആ റൗളയിൽ വെച്ച് ഹബീബായ മുത്തുനബി കാണുന്നു. അലാ പറയുന്നു, വഇൻ വജദ്തു സുആ, തെറ്റായ മോശമായ പ്രവർത്തനങ്ങളാണ് നിങ്ങളെടുത്ത റിപ്പോർട്ടിൽ എന്റെ ഖബറിലേക്ക് കാണിക്കുന്നതെങ്കിൽ, ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ഞാനത് കണ്ട് എന്റെ കൽബ് വേദനിച്ച് നൊമ്പലമായി, എന്നിട്ട് വരെ നിങ്ങളെ ഞാൻ കൈയൊഴിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ മഹബത്ത് കണ്ടോ, ഹബീബായ റസൂലുള്ളാഹിന്റെ സ്നേഹം കണ്ടോ. അവിടെ നിന്ന് പറയുന്നു, ഇസ്തഗ്ഫർതു ലക്കും, ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾ എന്റെ ഉമ്മത്തികളായ നിങ്ങളുടെ റിപ്പോർട്ടുകൾ മോശമായ നിലക്കാണോ എന്റെ ഖബറിലേക്ക് വരുന്നത്? ആ സമയത്ത് നിങ്ങളെ ഞാൻ കൈയൊഴിക്കുന്നില്ല, നിങ്ങളെ ഞാൻ വിട്ടുകളയുന്നില്ല, അവരെന്റെ ഉമ്മത്തികളിൽ നിന്ന് പറഞ്ഞ് ഞാൻ തള്ളുന്നില്ല. പിന്നെയോ ആ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, നിങ്ങളെ ദോഷം പുറത്തു തരാൻ വേണ്ടി, നിങ്ങൾ നന്നാകാൻ വേണ്ടി ആ ഖബറിന്റെ ഉള്ളിൽ അല്ലാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, ഞാൻ ദുആറന്നു കൊണ്ടിരിക്കും. നബി മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു കേട്ടോ, ഈ കാര്യം നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ എപ്പോഴും വേണം. എന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ മദീനയിൽ നിന്ന് മുത്തുനബി തങ്ങൾക്ക് എന്റെ റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട്, ആ റസൂലുള്ളാഹിന്റെ കൽബ് ഒന്ന് സന്തോഷമായി കിട്ടണം, ആ മുത്തുനബി ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്റെ റിപ്പോർട്ടിൽ അവിടത്തേക്ക് എത്തണം, മുത്തുനബിനെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്നതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന ഒരു നിർബന്ധ ബാധ്യത എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ്, അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സംഘടനകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഇൻഷാ അല്ലാഹ് വളരെ ഭംഗിയായി, വളരെ സന്തോഷകരമായി ഇവിടെ നടക്കുകയും നിലനിൽക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? എനിക്ക് ഹബീബായ റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്തുകൂടാ, റസൂലുള്ളാഹിക്ക് നമ്പലമാകുന്നത് ഒന്നും പറഞ്ഞുകൂടാ, എനിക്ക് ഹബീബായ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുത്തുന്നത് മാത്രമേ പറയാനും ചെയ്യാനും പ്രവർത്തിക്കാനും കൂടാനും സഹകരിക്കാനും പറ്റുകയുള്ളൂ എന്ന ഒരു നിലപാട് നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവും രക്ഷപ്പെട്ടു, നമ്മുടെ ആഖിറും രക്ഷപ്പെട്ടു. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ, ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് സന്തോഷിക്കുന്ന, അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്ന ആ ഖബറിന്റെ ഉള്ളിൽ വെച്ചു ഹമിത്തുല്ലാ അൽഹംദുലില്ലാ എന്ന് പറയുന്ന, എപ്പോഴും മുത്തുനബിക്ക് സന്തോഷമാകുന്ന അവിടുത്തെ സന്തോഷത്തിന്റെ നോട്ടം, അവിടുത്തെ തൃപ്തിയുടെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കുന്ന
ആ പ്രവർത്തനം സ്ഥാപനങ്ങളിലൂടെ, സംഘടനകളിലൂടെ, മജ്ലിസിലൂടെ, സദസ്സിലൂടെ, സഹായത്തിലൂടെ അല്ലാഹുവേ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. മറുവശത്ത് ഹബീബായ റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുന്നതൊന്നും സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കുന്നത്. റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ആശയങ്ങളോ ചിന്തകളോ നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ഞാൻ രണ്ടാഴ്ച മുമ്പ് കാറിൽ മംഗലാപുരത്ത് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ മൊബൈൽ നിന്ന് ഒരു ക്ലാസ് കേട്ടു. എന്താണ് ആ ക്ലാസ്? സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള സലഫി ആശയക്കാരനായ ഒരാളുടെ സംസാരം. നമ്മളെ തൊട്ടടുത്തുള്ള പരിസരത്തുള്ള ഒരു നാട്ടില്, അവന്റെ പേരും എനിക്കറിയാം, നാടും പറയും. അത് രണ്ടും പറഞ്ഞു ഓനിക്ക് ഞാൻ എഡിറ്റിസ് കൊടുക്കുന്നില്ല, പരസ്യം കൊടുക്കുന്നില്ല. അപ്പൊ അതുപോലെ എന്റെ പേര് കേൾക്കുമ്പോൾ ഓനിക്കൊരു സന്തോഷമാവും, അവന്റെ നാട്ടുകാർക്കും സന്തോഷമാവും, ഇല്ലേ? അൽമദീനയും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയും ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവരും പഠിക്കണം. ആ കേസറ്റ് ഞാൻ കേട്ടു. എന്താണ് അതിൽ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറയുന്നു, തങ്ങള് ഇപ്പൊ ഇവിടെ സൈനി ഉസ്താദും കണച്ചൂറൊക്കെ പ്രസംഗിക്കും പറഞ്ഞു, മഹാനായ ടിപ്പു സുൽത്താന്റെ കഥ ഇല്ലേ, നമ്മൾക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് സിയാറത്തിന് പോയി, ബൈത്തുൽ മുഖദ്ദസിൽ പോയി, ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അക്സ എന്ന പള്ളിയിൽ കയറി പുറത്തു വരുമ്പോൾ അവിടെ ഒരു കുറെ ഖബറുകളുണ്ട്. ഒരു ഖബറിന്റെ മേലെ ആ ഖബറിന്റെ അടുത്തുള്ള ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പേര്, ആ ഖബറിൽ കിടക്കുന്ന ആളെ പേര്. വായിച്ചു നോക്കുമ്പോൾ അൽഹംദുലില്ലാ, ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അക്സ എന്ന പള്ളിന്റെ പരിസരത്ത് കിടക്കുന്ന ഒരു ഖബർ, ഖബറിന്റെ മീതെ ഒരു ബോർഡ്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മൗലാന മുഹമ്മദ് അലി. ഈ രാജ്യത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ, നമ്മളെ ഇന്ത്യന്റെ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ച മൗലാന മുഹമ്മദ് അലി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലല്ലേ? സിയാറത്തിന് പോയവർക്ക് കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബൈത്തുൽ മുഖദ്ദസിൽ രണ്ടരക്കാത്ത് നിസ്കരിക്കാം, അതുപോലെ ജമാഅത്തിന് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെ ഞാൻ കണ്ടു, കണ്ടതന്നെ പറയുന്നത്, കേട്ടത് പറയുന്നതല്ല. നേരത്തെ കൺസൂർ രാജു പറഞ്ഞില്ലേ, അവിടെ പിന്നെ രാജധാനിയിലൊക്കെ പോയി നേരിട്ട് കണ്ടിട്ട് തന്നെ പറയണം. അപ്പൊ അതിന് കൂടുതൽ ഒരു ധൈര്യം ഹിമ്മത്തും കിട്ടും, എല്ലാ കാര്യങ്ങളും കണ്ടു പറയണം. കേട്ടിട്ട് മാത്രം പറഞ്ഞാൽ ഇപ്പൊ നടക്കൂല. അല്ലേ, ഞാൻ ബദർ പള്ളിയിൽ മംഗലാപുരത്ത് വേദ പറയുമ്പോ മുസാഫ് മുമ്പിൽ വെച്ചിട്ട് മുസാഫ് മറിച്ചിട്ടാണ് ഖുർആൻ ഓതിയിട്ട് വേദ പറഞ്ഞത്. അല്ലാതെ കാണാപ്പാടം ഖുർആൻ ഓതിയാൽ ചില ആൾക്കാർ പറയും അവർ അറബിയിൽ എന്ത് വേണമെങ്കിലും ഓതും, ഓർക്ക് കേട്ടെങ്കിൽ ശരിയാവൂല എന്ന് പറയുന്ന കാലം. മുസാഫ് നേരെ മുമ്പിൽ വെച്ച് നമ്പറും പേജൊക്കെ പറഞ്ഞിട്ട് തന്നെ പറയേണ്ട സമാനാണ് ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ളത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അവിടെ ഈ രാഷ്ട്രത്തിന് വേണ്ടി ഇന്ത്യയിൽ ജനിച്ച് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ച മൗലാന മുഹമ്മദ് അലിയുടെ ഖബറാണ് അവിടെ കിടക്കുന്നത്. സന്തോഷിക്കുന്നില്ലേ? അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ള ആളുകൾ മിയപരി പരിപരി നോക്കിതാ, നമ്മളെ ഇന്ത്യ ഇന്ന് വന്ന ഇന്ത്യ രാജ്യത്ത് വന്നിട്ട് ഈ നമ്മളെ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ച മൗലാന മുഹമ്മദ് അലി ഇവിടെ കിടക്കുന്നു ഇല്ലേ? ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താനെ പറ്റി ഇവിടെ പറഞ്ഞു, അതുപോലെയുള്ള മഹത്വങ്ങളെ പറ്റി പറഞ്ഞു. ടിപ്പു സുൽത്താനെയും മുഹമ്മദ് അലിയെയും വിമർശിക്കുന്ന ആളുകൾ അവരെ രാഷ്ട്രദ്രോഹികളാണെന്ന് പറയുന്നവർ, അത് ശരിയല്ല. അവർ രാഷ്ട്രത്തെ പറ്റി മനസ്സിലാക്കാത്തവരാണ്, ചരിത്രം വളച്ചൊടിക്കുന്നവരാണ്, രാഷ്ട്രത്തിന്റെ ചരിത്രം പഠിക്കാത്തവരാണ് എന്നൊക്കെ നമ്മുടെ നേതാക്കൾ പ്രസംഗിച്ചു. എപ്പോ? ഇന്ത്യ രാജ്യത്തില്
ഇവിടെ ഇസ്ലാമിന് വേണ്ടി ഈ രാഷ്ട്രത്തിൽ മൊത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ശബ്ദിക്കുകയും ചെയ്ത മൗലാന ടിപ്പു സുൽത്താനെ പറ്റി വിമർശിക്കുന്ന ആൾക്ക് മറുപടി പറഞ്ഞെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി ഞാനത് പറഞ്ഞു നിർത്താം ഇൻഷാ അല്ലാ. ആ സമയമാകുമ്പോൾ നിങ്ങളെ ദത്തെടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പറയണം മുഹമ്മദ് അനീഫ് ബെൽമ. അദ്ദേഹത്തിന് മക്കളാവണം, സുഖമില്ല. ഒരു കുട്ടിനെ അൽഹംദുലില്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ, ഇപ്പൊ രണ്ടേ ഏറ്റെടുത്തിട്ടുള്ളൂ. ഒരു 25 കുട്ടികളെങ്കിലും നമ്മളെ ഈ മജ്‌ലിസിൽ നിന്നായാൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ സന്തോഷമാവും. ആ സാധുക്കളായ ആ പാവപ്പെട്ട കുട്ടികളെ ഏറ്റെടുക്കാൻ എൻ്റെ ഉമ്മത്തുകളിൽ നിന്ന് അള്ളാഹു തആല സമ്പത്തും ഐശ്വര്യം ദുനിയാവും എല്ലാം കൊടുത്ത ആളുകൾ അവർ മുന്നോട്ട് വരുന്നല്ലോ. എൻ്റെ ഉമ്മത്തുകളായ പാവപ്പെട്ട ആ കുട്ടികൾ പഠനത്തിനും ഭക്ഷണത്തിൻ്റെ കാര്യം ഏറ്റെടുക്കാൻ എൻ്റെ ഉമ്മത്തുകളുണ്ടല്ലോ എന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹിൻ്റെ ഖൽബ് അവിടെ നിന്ന് സന്തോഷിക്കും ഇൻഷാ അല്ലാ. ഒരു ചുരുങ്ങിയത് ഒരു 25 കുട്ടികളെങ്കിലും നമുക്കായി കിട്ടിയാൽ നമുക്ക് സദസ്സും ഹബീബായ റസൂലുള്ളാഹിൻ്റെ വലിയ സന്തോഷമുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെപ്പറ്റി ആ കേസറ്റിൽ ആ സി ഡിയിൽ ഞാൻ കേട്ടു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാഹിലാണ്, അറിവില്ലാത്ത ആളാണ്, ഒരു വിവരവുമില്ലാത്ത. എന്താ അതിന് കന്നഡത്തിൽ പറയാ? കന്നഡത്തിൽ എന്താ ഒരു വിവരമില്ലാത്ത ആൾക്ക് പറയാ? സുബ്ഹാനല്ലാഹ്. ഒരു വിവരവും ഒരു അറിവും ഇല്ലാത്ത ആളാണ് മുഹമ്മദ് നബി എന്ന് സുബ്ഹാനല്ലാഹ്. അയാൾ പ്രസംഗിച്ചു എന്നിട്ട് നിർത്തുന്നില്ല. ഇത് ഇവിടെയുള്ള എല്ലാ മുസ്ലിം ഉമ്മത്ത് പഠിക്കണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറയുന്നു, എന്നിട്ട് തുടർന്ന് പറയുന്നു അബൂ ജഹ്ല് ഉത്ബത്ത് ഷൈബത്ത് തുടങ്ങിയ അവർക്കുള്ള വിവരമെങ്കിലും അറിവെങ്കിലും മുഹമ്മദ് നബിക്ക് ഇല്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ നമ്മളെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ എന്തിനാ അബ്ബാസ് ഉസ്താദും ദാറുൽ ഇർഷാദും ദാറുൽ അഷ്അരിയും അങ്ങകലെ ജാമിഅ സഅദിയും മർക്കസും സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാരോട് പൈസ വാങ്ങിയിട്ട് ദത്തെടുപ്പിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ കാക്കുന്നത്, എന്തിനൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ആശയമല്ലേ ഇവിടെ പഠിപ്പിക്കുന്നത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങള് അബൂ ജഹല് ഉത്ബത്ത് ഷൈബത്ത് തുടങ്ങിയ ഇസ്ലാമിന്റെ കഠിന വിരോധികളായ ഹബീബായ റസൂലുള്ളാഹിന്റെ ശത്രുക്കളായ ആ ആളുകളെക്കാളും റസൂലുള്ളാഹി തങ്ങള് ജാഹിലാണ്, വിവരമില്ലാത്തവരാണ്. അവരെ അവർക്ക് കൂടുതൽ വിവരമുണ്ടെന്ന് ഞാൻ തെളിയിക്കാം. അവർക്കുള്ള ഇൽമും മുഹമ്മദ് നബിക്കില്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. ആരാണ് പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹുവിന്റെ ദീനിനെ ഹബീബായ റസൂലുള്ളാഹിനെ ഏറ്റവും വേദനിപ്പിക്കുന്നത് നശിപ്പിക്കുന്നത് ആരാണ് എവിടെ നിന്നാണ് എന്ന് നിങ്ങൾ പഠിച്ചോളൂ. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മറ്റ് മതസ്ഥർ വരെ പ്രവാചകന്റെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇൽമിനെ പറ്റി വിവരത്തെ പറ്റി അവിടുത്തെ ജ്ഞാനത്തെ പറ്റി ഈ ലോകത്തുള്ള ഒരു ബുദ്ധിജീവിയും ഹബീബായ റസൂലുള്ളാഹിന്റെ അറിവിനെ പറ്റി അവിടുത്തെ മഹത്വത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞതല്ലാതെ ലോകത്തുള്ള വലിയ വലിയ ബുദ്ധിജീവികള് ശാസ്ത്രജ്ഞന്മാർ വലിയ വലിയ ആളുകളൊക്കെ ഹബീബായ റസൂലുള്ളാഹിനെ പറ്റി പഠിച്ചപ്പോൾ ലോകത്ത് കണ്ട വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത് ഹബീബായ റസൂലുള്ളാഹിനെയാണ് അവർ വർണ്ണിച്ചു പറയുമ്പോൾ ഈ ഉമ്മത്തിൽപ്പെട്ട ഇവിടെ ദീനി ദൈവത്തിൽ നടത്തുന്നെന്ന് പറയുന്ന ഇവിടെ തൗഹീദ് പഠിപ്പിക്കുന്നെന്ന് പറയുന്ന പലരും പണവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇവർ പറയുന്നത് ഹബീബായ റസൂലുള്ളാഹിനെ അബൂ ജഹൽ ഉത്ബത്ത് ഷൈബത്തിനേക്കാളും കടുത്ത ജാഹിലാണ്, ഒരു വിവരവും ഇല്ലാത്തവരാണ്. ഇവരെല്ലാം അബൂ ജഹലും ഉത്ബത്തും ആലിമാണെന്ന് പണ്ഡിതനാണെന്ന് ഞാൻ തെളിയിക്കാം. മുഹമ്മദ് നബി ആലിമാണ്, പ്രവാചക അദ്ദേഹത്തിന് ഇൽമുണ്ട് എന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയോ?
എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന ശബ്ദം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരിട്ട് കേട്ട് ആർക്ക് സംശയമുണ്ടെങ്കിലും ആ സീഡിയും ആ ഭാഗവും ഞാൻ ഇൻഷാഅല്ലാ നിങ്ങളെ കേൾപ്പിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ ആശയം പ്രചരിപ്പിക്കുമ്പോൾ ഇതിന് മറുപടി പറയാൻ ഹബീബായ റസൂലുള്ളാനെ ഈ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുണ്ട് ഇവിടെ? ആരുണ്ട് ഇവിടെ? ഏത് സ്ഥാപനക്കാരുണ്ട് ഇവിടെ? ഏത് സംഘാടകരുണ്ട് ഇവിടെ? പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ മഹാനായ താജുൽ ഉലമാ അല്ലാഹു ഒരു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഞങ്ങളോടെപ്പോഴും പറഞ്ഞു, സുന്നത്ത് ജമാഅത്ത് അല്ലാത്തൊരൊന്നും ദീനല്ല. സുന്നത്ത് ജമാഅത്തിന്ന് വെലിചരിച്ചു പോയാൽ അവന്റെ ഈമാൻ നശിച്ച് അവസാനം ആക്കിബത്ത് മോശമായി ചത്തുപോകുമെന്ന് ഒരുപാട് പ്രാവശ്യം അവിടെ നിന്ന് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താൽ ലോവറെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ പ്രസംഗം സാധുവായ മുതഅല്ലിമായ ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടതാണ്, സുന്നത്ത് ജമാഅത്ത് അല്ലാത്തൊരൊന്നും ദീൻ അല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് കഴിഞ്ഞ പണ്ഡിതന്മാരും മുഴുവൻ മഹത്തുക്കളും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ ആശയം പഠിപ്പിക്കുന്നത് ഇത്തരം ആളുകളെ അവരെ തെറ്റായിരിക്കുന്ന വിശ്വാസമാണ് അത് ശരിയല്ല എന്ന് പഠിപ്പിക്കുന്നത് നമ്മളല്ലാതെ, നമ്മുടെ സ്ഥാപനങ്ങളല്ലാതെ, നമ്മുടെ സംഘടനകളല്ലാതെ, നമ്മുടെ നേതാക്കളല്ലാതെ വേറെ ആരാണ് ഹബീബായ റസൂലുള്ളാഹിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനിക്ക് മറുപടി പറയാനും ആ ആശയം തെറ്റാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, انا اتقاكم لله واعلمكم بالله واخشاكم لله, നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും തഖ്വ ചെയ്യുന്ന ആൾ ഞാനാണ്, നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും പേടിക്കുന്നവനും ഞാനാണ്, നിങ്ങളെ കൂട്ടത്തിൽ انا اعلمكم بالله, നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിനെ കൊണ്ട് ഏറ്റവും അറിയുന്നവൻ ഞാനാണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഇൽമ്, ഹബീബായ റസൂലുള്ളാഹിന്റെ ജ്ഞാനം, فاق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم. امام بصوري പറഞ്ഞു, ലോകത്ത് വന്ന മുഴുവൻ അംബിയാക്കളുടെ ഇൽമും ഹബീബായ റസൂലുള്ളാഹിന്റെ ഇൽമും നോക്കിയാൽ ഒരൊറ്റ അംബിയാക്കൾക്കും റസൂലുള്ളാഹിന്റെ ഇൽമിനോട് അടുക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഇത്ര വലിയ ഇൽമ്. ഇമാം സാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ സാഫി മുതഅല്ലിമീങ്ങൾ പഠിച്ചില്ലേ? മർസൂഖികളായ പണ്ഡിതന്മാർ പഠിച്ചില്ലേ മക്കളെ? അഥവാ ഇമാം സാബി ഉദ്ധരിക്കുന്നു, ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് നിർബന്ധമായ കാര്യത്തിൽ പെട്ടതാണ്, ആ മുസ്ലിമായ മനുഷ്യൻ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ലോകത്ത് ആ ലോകത്തിന്റെ അവസാനം വരെ ഉണ്ടാകുന്ന സർവ കാര്യങ്ങളും നാളെ ലോകം അവസാനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളും എല്ലാ ഇൽമുകളും അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കല് ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യർക്ക് നിർബന്ധമാണ്. അങ്ങനെ വിശ്വസിക്കാത്തവർ ഏത് ഇൽമുകളുണ്ടോ അത് മുഴുവനും ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ ഫറളാണ്. അങ്ങനെ വിശ്വസിക്കാത്തവർ ലാല്ലുൻ മുദില്ലുൻ മൽഊനുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടവനാണ്, അവൻ പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടെ രേഖപ്പെടുത്തിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുന്ന കൂടുതൽ പറയുന്നില്ല. ഇവിടെ അൽ മദീന പ്രവർത്തിക്കുന്നത്, ഈ മലാസ് കമ്മിറ്റി ഇവിടെ ഈ സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കുന്നത് ഹബീബായ റസൂലുള്ളാഹിനെ ഈ ലോകത്തിന് പഠിപ്പിക്കുന്ന ഒരു തലമുറ, ആ റസൂലുള്ളാഹിനെ ആദരിക്കുന്ന ഒരു തലമുറ, ആ റസൂലുള്ളാഹിന്റെ മദഹ് പാടുന്ന ഒരു തലമുറ, ആ മുത്തു റസൂലുള്ളാഹിനെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കുന്ന ഒരു തലമുറ ഖിയാമത്തുനാള് വരെ ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആശിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, റസൂലുള്ളാഹിനെ പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു പ്രവർത്തനം അത് നമ്മൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ഹബീബായ റസൂലുള്ളാഹിനെ മദഹ് പറയാനും ആ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനും ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ സമൂഹത്തിന് പഠിപ്പിക്കാനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം. റഹ്മാനേ.
നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞു എന്ന് പറയില്ല. ഞാൻ പറയുന്നത് എന്തിനു വേണ്ടി ഈ നിലക്കുള്ള സീഡികളും ഈ നിലക്കുള്ള ചർച്ചകളും നടത്തി അല്ലാഹുവിന്റെ ഹബീബിന്റെ നഞ്ഞത്ത് കയറി നിന്ന് ഹബീബായ റസൂലുള്ളാഹിനെ ജാഹിലാക്കി, അബൂജഹലിനേക്കാളും മോശപ്പെട്ട ആളാക്കി ചിത്രീകരിച്ചു. അബൂജഹലിനേക്കാളും ജാഹിലായി റസൂലുള്ളാഹിനെ ഈ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്ത് എന്താണോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, എന്ത് തൗഹീദാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്, ഏത് ദീനാണ് നിങ്ങൾ ഇവിടെ നടക്കുന്നത്, ഇത് പറയാൻ ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് അവകാശമില്ലേ? ഹബീബായ റസൂലുള്ളാഹിന്റെ നെഞ്ഞത്ത് കയറി ചവിട്ടി നിന്ന് ആ റസൂലുള്ളാഹിന്റെ മുഖത്ത് കാക്കരച്ച് തുപ്പുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇത് സഹിക്കാൻ ആ റസൂലുള്ളാഹിന്റെ മുഹബ്ബികൾ കഴിയോ? ആ റസൂലുള്ളാഹിന്റെ ആശികൾക്ക് സാധ്യമുണ്ടോ? ഞാൻ ഓർക്കുന്നു മഹാനായ താജുൽ ഉലമ ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹാനെ പറ്റി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പറയുന്നത് ആമിന കാഫറത്തായി ചത്ത് മദീ നരകത്തിൽ കത്തിക്കരിയുന്ന പെണ്ണാണ് ആമിന എന്ന് പറയുന്ന ആ ഭാഗം താജുൽ ഉലമ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ച് റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞപ്പോൾ മഹാനായ താജുൽ ഉലമ പൊട്ടി 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 കരഞ്ഞു. എന്നിട്ട് ഞാൻ എന്റെ സംസാരം നിർത്തി താജുൽ ഉലമയോട് ഒരു രണ്ട് വാക്ക് പറയണമെന്ന് പറയുമ്പോൾ താജുൽ ഉലമ കരഞ്ഞിട്ട് പറയുന്നു, എനിക്ക് പറയാൻ കഴിയില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ഹബീബിനെ പറ്റി കാഫറത്തായി ചത്ത് നരകത്തിൽ കത്തിക്കരിയുന്ന ശവമാണ് എന്ന് റസൂലുള്ളാഹിന്റെ ഉമ്മാനെ പറ്റി പറഞ്ഞാൽ ആ റസൂലുള്ളാഹിന്റെ കൽബ് മദീനത്തു നിന്ന് പൊട്ടി പൊട്ടി കരയില്ലേ? അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നോ എന്ന് പറഞ്ഞു താജുൽ ഉലമ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ പറഞ്ഞോട്ടെ, അബ്ബാസ് ഉസ്താദിനെ പറഞ്ഞോ, കാന്തപുരം ഉസ്താദിനെ പറഞ്ഞോ, ഇവിടെയുള്ള ഹലിമീങ്ങൾ പറഞ്ഞോ, ഞങ്ങൾക്ക് വിരോധമില്ല. ഹബീബായ റസൂലുള്ളാഹിനെ അത്രത്തോളം ജാഹിലാക്കി, റസൂലുള്ളാഹിനെ അപമാനിച്ചു. റസൂലുള്ളാഹിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ പ്രസംഗത്തിന്റെ സ്റ്റേജിൽ ഇവിടത്തെ മുസ്ലിമീങ്ങളല്ലാത്തവർ കേൾക്കൂലേ? മറ്റു മതക്കാർ കേൾക്കൂലേ? ഇസ്ലാമിന്റെ ശത്രുക്കൾ കേൾക്കൂലേ? അവർ ഈ സീഡി എടുത്തിട്ട് ഈ പ്രസംഗം എടുത്തിട്ട് എന്ത് പറയും? ഇതാ മുസ്ലിമീങ്ങൾ തന്നെ അവരെ പ്രവാചകന്മാരെ പറ്റി അവരെ നബിനെ പറ്റി പറയുന്നത് കേട്ടോ എന്ന് ഇവർ പറയാൻ തുടങ്ങിയാൽ പ്രചരിപ്പിച്ചാൽ ഈ ദീൻ നശിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളാവുകയില്ലേ? അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, രക്ഷപ്പെടുത്തണം റഹ്മാനെ. നിങ്ങളെല്ലാവരും റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങളാവണം, റസൂലുള്ളാഹിന്റെ ആഷിഖീങ്ങളാവണം. ആഷിഖീങ്ങളാകുമ്പോൾ മുഹബ്ബീങ്ങളാകുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളെ നമ്മൾ ഏറ്റെടുക്കണം, ഈ മുതഅല്ലിമീങ്ങളെ നമ്മൾ ഏറ്റെടുക്കണം, ഈ അഗതികളെ നമ്മൾ ഏറ്റെടുക്കണം. അതാണ് റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷമുള്ളത്. ആ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണമെന്ന് നിങ്ങളോട് ഉണർത്തുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ നോർത്ത് കനറയിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളെ ദത്തെടുക്കുന്നവർ, ആ കുട്ടികളെ ഒന്നോ രണ്ടോ കുട്ടികളെ ഏറ്റെടുക്കുന്നവർ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ മുതഅല്ലിമീങ്ങളും അനാഥകളും ഒക്കെ ദ്വാരക്കുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് വലിയ ബർക്കത്തും ആഫത്തിനെ തൊട്ടുള്ള വലിയ കാവലും അല്ലാഹു നമുക്ക് നൽകും. ആരെങ്കിലും പറഞ്ഞവരുണ്ടെങ്കിലോ പറയുന്നവരുണ്ടെങ്കിലോ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് എല്ലാരും ദൂരെ ഉള്ളത് കുറെ അടുത്തിട്ടില്ല, അടുത്തുള്ള കുറെ മുത്താലിമികൾ കുട്ടികളും ഇല്ല. രണ്ടാൾ കൂടിയിട്ട് ഏറ്റെടുക്കാം, അങ്ങനെ രണ്ടാൾ കൂടിയിട്ട് ഒരു കുട്ടി, അപ്പൊ ആറ് ആറ് മാസത്തിന്റെ ആവും. രണ്ടാൾ കൂടി ഒരു കുട്ടി അങ്ങനെ ഏറ്റെടുക്കാം. ആരാണുള്ളത് ഇത് ഭാഗത്തുള്ളത്? ആ 25 കുട്ടികളെ ഞാൻ മനസ്സിൽ കരുതി. അപ്പോ
സംഘടിപ്പിച്ച ഉസ്താദിനും സ്ഥാപനത്തിനും ഒക്കെ സന്തോഷമാവുമല്ലോ. അൽഹംദുലില്ലാ. ആരാ പറയുന്നത്? പെട്ടെന്ന് എല്ലാവർക്കും പോകാൻ തിരക്കുണ്ട് ഇൻഷാ. ആ സമയം 8:30 ഒരാൾ ധൈര്യത്തിൽ ഇൻഷിങ്ങനെ കൈബന്ധിച്ചാൽ ഇൻഷാ അല്ലാ ബാക്കിയുള്ള ആളുകൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഞാൻ ആര കുട്ടി 6 മാസത്തേക്ക് അങ്ങനെ പറഞ്ഞ് ഇൻഷാ അല്ലാ കാണിച്ചോളും. ഒരു 12,000 രൂപ ആവും 6 മാസത്തേക്ക്. അതിന്റെ പകുതിയാകുമ്പോൾ ഒരു 6,000 രൂപ ആവും. 4 ആൾ കൂടി ഒരു കുട്ടി ഏറ്റെടുത്താലും ഇൻഷാ അല്ലാ എത്ര നമ്മൾ ചെയ്യുന്നു അത്ര സ്ഥാപനത്തിനും അള്ളാഹുവിന്റെ ദീനിനും ഈ കുട്ടികൾക്കും അത് ഉപകരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഉള്ളധികം കുട്ടികളാണ്. വലിയ ആളുകൾ അപ്പുറം അപ്പുറം ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങളൊന്ന് പറഞ്ഞാല് ചില ആളുകൾ ഏറ്റെടുത്തവർ നേരത്തെ ഏറ്റെടുത്തവരുണ്ടാവും. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. കഴിഞ്ഞ കൊല്ലം മിന്നത്തെ റംസാൻ്റെ ഒരു നോമ്പ് ഉറപ്പിയും കുറച്ച് കുട്ടികളെ നമ്മളാക്കി കഴിഞ്ഞ റംസാൻ മിന്നത്തെ റംസാനിൽ ഇൻഷാ അല്ലാ അവർ കൊടുത്തുകൊണ്ടുണ്ടാവും. അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു കൊല്ലത്തേക്ക് മാത്രമേ പറയുന്നുള്ളൂ. പിന്നത്തെ കൊല്ലം കഴിവുണ്ടെങ്കിൽ അള്ള പൈസ അന്നും കൊടുക്കാം, കഴിവില്ലും കൊടുക്കണ്ട. ഇപ്പൊ നമ്മൾ ദാരിദ്ര്യം കൊടുക്കണ്ട. അള്ള അന്നതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ കൊടുത്താലും മതിയല്ലോ. ഇല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ഒരു സലാത്തും സലാമും നമുക്ക് ചൊല്ലി ആരെങ്കിലും മനസ്സൊപ്പ തുറന്നാൽ ഇൻഷാഅല്ലാ നമുക്ക് അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ അതിനപ്പുറമുള്ള പരിപാടിക്ക് നമുക്ക് കടക്കാം. എല്ലാവരും എണിച്ചു നിന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിക്കുന്ന പ്രസംഗവും സീഡിയും മദീനത്ത് കേൾക്കുമ്പോൾ ആ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇൻഷാഅല്ലാ ഒരു എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരും. ഇൻഷാ അല്ലാ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ആ ദൂരം നിൽക്കുന്ന ആൾക്കെല്ലാം ഇങ്ങോട്ട് വരാം. ഇനിയിപ്പോ ഇൻഷാ അല്ലാ ഒന്ന് രണ്ട് ആശംസ പ്രസംഗം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാ ഒന്നിച്ച് നമുക്ക് തിരിഞ്ഞു പോകാം. എല്ലാവരും ചൊല്ലിക്കോളി. യാ നബീ സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലാവത്തുല്ലാ അലൈക്കും, യാ ഹബീബി യാ മുഹമ്മദ്, യാ അർസൽ ഖാഫിഖൈനി, يا مؤيد يا ممجد يا إمام القبلتين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب അർഹമ റഹീമായ അല്ലാഹുവേ, നിന്റെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാത്തും സലാമും മദ്ഹിനിയും നീ കേൾപ്പിക്കണം റഹ്മാനെ. അവിടുന്ന് ഞങ്ങളുടെ ഈ മജ്ലിസ് കണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കണ്ട് അല്ലാഹുവേ നിന്റെ ഹബീബിന് വലിയ സന്തോഷമുണ്ടാകുന്ന മജ്ലിസിൽ നീ പെടുത്തണം റഹ്മാനെ. പ്രത്യേകിച്ച് ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിക്കാൻ കാരണക്കാരായ ഞങ്ങളെ സൗദിയിലെ മനാസിലുള്ള പ്രവർത്തകന്മാർ, അവരുടെ വലിയ സേവനം നീ കബൂല് ചെയ്യണം റഹ്മാനെ. അതുപോലെ ഞങ്ങളുടെ ഗൾഫിലുള്ള മുഴുവൻ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അൽ മദീനയുടെ സഹായികളായ സംരക്ഷകരായ മുഴുവൻ കമ്മിറ്റിക്കാർ, അതിൻ്റെ ഖാദിമീങ്ങൾ, അതിൻ്റെ പ്രവർത്തകന്മാർ, അതിൻ്റെ ഒത്താശ ചെയ്യുന്നവർ, അതിന് സഹകരിക്കുന്നവരെയും ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹബീബായ റസൂലുള്ളാഹിൻ്റെ
മുഹിബ്ബീങ്ങളിൽ പെടുത്തണം റഹ്മാനെ, ആഷിഖീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ തൊട്ട് നിന്റെ ഹബീബിന്റെ മുഖം തിരിച്ചു കളയുന്നൊരവസ്ഥ ഞങ്ങൾക്കും അവർക്കും നീ തരല്ലേ അല്ലാ. ഞങ്ങളെ കണ്ടിട്ട്, ഞങ്ങളെ പ്രവർത്തനം കണ്ട്, ഞങ്ങളെ സേവനം കണ്ട് നിന്റെ ഹബീബിന് ആ ഖബറിൽ വെച്ച് നീ വലിയ സന്തോഷം നൽകണം റഹ്മാനെ. വിഷമമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തെയും ഒരു ആശയത്തിലേക്കും ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ട് ഈ നാട്ടിലുള്ളവർ, പരിസര നാട്ടിലുള്ളവർക്ക് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മുഖം തിരിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നീ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, സാധുക്കളായ പാവികളായ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്ത്, അവരെ ദത്തെടുത്ത്, അവരെ മുഴുവൻ ചെലവുകളും സ്വന്തം മക്കളെ പോലെ പോറ്റാനും ഏറ്റെടുക്കാനും മുന്നോട്ട് വരുന്നവരെ സകല കാര്യങ്ങളും നീ ഏറ്റെടുക്കണം റഹ്മാനേ. അവർക്ക് വരുന്ന സർവ്വ ആഫത്തുകളെയും തടയാനുള്ള, അതിനുള്ളൊരു തടസ്സമായി ഞങ്ങളുടെയും അവരുടെയും ഈ സേവനങ്ങളെ നീ സ്വീകരിക്കണം അല്ലാ. ആഖിബത്ത് നന്നായി എൻ്റെ ഹബീബായ റസൂലുള്ളാഹിൻ്റെ മുഖം കണ്ടുകൊണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഞങ്ങളെ മുഴുവൻ സഹായികളെയും നീ പെടുത്തണം റഹ്മാനെ. ആരെങ്കിലും ബിദ്അത്തിൻ്റെ ആശയത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികളുടെ ചതിയിലും വഞ്ചനയിലും അവരെ പ്രസംഗങ്ങളും കേട്ട് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ സുന്നി കുടുംബത്തിൽപ്പെട്ട പ്രവർത്തകന്മാർ നീ ആ പഴയ തരവാട്ടിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. തെറ്റ് അവർക്ക് നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലാ. നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം നാളെ ഖിയാമത്ത് നാളിലും നിന്റെ സ്വർഗത്ത് വെച്ച് നിരന്തരം കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളെ മുഴുവനും നീ വിജയിപ്പിക്കണം റഹ്മാനെ, അഭിവൃദ്ധിപ്പെടുത്തി തരണം റഹ്മാനെ. അതിന് ഒരു തകർച്ചയും നീ വരുത്തല്ലേ അല്ലാ. ആര് ഞങ്ങൾക്കെതിരായാലും ആര് ഞങ്ങളെ നശിപ്പിക്കാനും കൊടുക്കാനും ഇല്ലാതെയാക്കാനും ശ്രമിക്കുമ്പോൾ അല്ലാഹുവേ റബ്ബായ നീ ഞങ്ങളെ കൈവിടിയല്ലേ അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. സകല ഫിത്നയും സർറും ചെയ്യുന്നവരെ ഫിത്നയും സർറും അവരെ നിന്നിലേക്ക് തന്നെ നീ മടക്കണം റഹ്മാനെ. ശത്രുക്കൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം നീ നൽകല്ലേ അല്ലാ. അൽഹംദുലില്ലാ. മുഹമ്മദ് ഷെരീഫ് ഷബീർ ആയിരുന്നോളി ഇരുന്നോളി. ഒരു പകുതി അൽഹംദുലില്ലാ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ കൂട്ടത്തിൽ പകുതിയോ ഫുള്ളായിട്ടോ കാൽ ശതമാനമായോ നമ്മളെ കഴിയുന്ന നിലക്ക് ഇൻഷാ അല്ലാ ഏറ്റെടുത്ത് ഒരു കുട്ടിൻ്റെ പഠനത്തിൽ എൻ്റെ എന്തെങ്കിലും ഉണ്ടാവണം എന്നാശിച്ച് നിങ്ങൾ ചെയ്യണം. സമാപന സമയം ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരും സാദാത്തികളും എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും എന്നോർമ്മപ്പെടുത്തി ജാമിയ സഹദിയുടെ സമ്മേളനം ഫെബ്രുവരി 11 12 13 14 തീയതികളിൽ നടക്കുമ്പോൾ ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും അതിൽ സംബന്ധിച്ച് അത് വിജയിപ്പിക്കണം. അതിൻ്റെ പ്രചരണ സമ്മേളനങ്ങളും കാര്യങ്ങളും ഇവിടെ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവണം, നിങ്ങളെല്ലാവരും അതിന് നേതൃത്വത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.